ഹായ്, ഞാൻ സായിദ് പൈനൂർ, സൈക്കോളജിസ്റ്റാണ്. ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും അറിഞ്ഞിരിക്കൽ ആവശ്യമായ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. വേറൊന്നുമല്ല, നാർസിസ്റ്റിക്കിനെ പറ്റിയാണ്. ഈ നാർസിസ്റ്റിക്കിനെ പറ്റി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ചെറിയൊരു വ്യത്യാസമുണ്ട്. കമ്മ്യൂണൽ നാർസിസ്റ്റിക്കിനെ പറ്റി, അല്ലെങ്കിൽ സോഷ്യൽ നാർസിസ്റ്റിക്കിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കാണുന്ന ചില നാർസിസ്റ്റ്, അവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവരെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ശല്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അടുത്ത് ചെയ്ത പല വീഡിയോസും ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം, പൊതുവേ നാർസിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ലാത്ത സംഭവമാണ്, എനിക്കെന്തോ പ്രത്യേക കഴിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് പൊതുവായിട്ട് വിചാരിക്കുന്നവരാണ്. അപ്പോൾ കമ്മ്യൂണൽ നാർസിസ്റ്റിക്കിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൂടുതൽ ഐറ്റംസ് ഇവർക്കുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പ്രത്യേകിച്ച് കമ്മ്യൂണൽ നാർസിസ്റ്റിക്കിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഒരു ചിന്തയുണ്ടാവും, അല്ലെങ്കിൽ ഇവർ ഒരു ചിന്ത മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കും. അതായത് സമൂഹത്തിന് എന്തൊക്കെ ചെയ്യണം, നമ്മളിങ്ങനെ പോയാൽ പോരാ എന്നുള്ള കാര്യങ്ങൾ ഇവർ അടിച്ചേൽപ്പിക്കും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ മതി, ഇത്തരം നാർസിസ്റ്റുകൾ എന്തെങ്കിലും സുപ്രധാനപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു മേഖലയിലുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ നാട്ടിലെ ക്ലബ്ബുകളിൽ, മഹല്ലുകളിൽ, അതുപോലെ ഉയർന്ന സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ, മറ്റിതര മേഖലകളിലൊക്കെ ഇവരെ നമുക്ക് കാണാം. കാരണം ഇവർക്ക് എന്തൊക്കെ ചെയ്യണം 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 എന്നുള്ള ചിന്ത ശക്തമായിട്ടുണ്ടാവും. ഈ ചെയ്യണമെന്നുള്ള ചിന്ത മറ്റുള്ളവർ വിചാരിക്കുന്നത് സാധാരണ ജനങ്ങളെയും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ ആണ് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർക്ക് ഇവരുടെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ അവരുടെ പവർ കാണിക്കാനും അതേപോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പൈസയെക്കാളും ചിലപ്പോൾ പവറിനായിരിക്കും ഇമ്പോർട്ടൻസ്. ഞാൻ മൂലമാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്, അല്ലെ ഇന്ന മേഖല, ഇപ്പോൾ ഭിന്നശേഷിയാവട്ടെ മറ്റിതര മേഖലയാവട്ടെ, അത് രക്ഷപ്പെട്ടു പോകുന്നത് ഞാൻ മൂലമാണ്, അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പോരുന്നത് ഞാനാണ്, ഞാനില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതായത് ആ മേഖല അല്ല, ആ ഒരു ഏരിയ നശിച്ചു പോയി. ഉദാഹരണം പറയാം, ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ ആ നാട്ടിലെ പാവപ്പെട്ടവരൊക്കെ സംരക്ഷിക്കുന്നത് ഞാനാണ്. ഇപ്പോൾ ഞാനും മറ്റും ഇല്ലെങ്കിൽ നാട്ടുകാരെന്തേനെ, ഈ പാവപ്പെട്ടവരൊക്കെ ആകെ ഒന്നുമില്ലാതെ ഗതികെട്ടേനെ എന്ന് ആ വ്യക്തി സ്വയം വിചാരിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇത്തരം ആൾക്കാർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപെടാനുള്ള കഴിവ് നന്നായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ വീഴ്ത്താനും വലിയ പണിയൊന്നുമില്ല. ഇവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ അറിയേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് കാണുന്നില്ലേ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഭിന്നശേഷി മേഖലയാണെങ്കിൽ ഭിന്നശേഷി മേഖലയൊക്കെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഗവൺമെൻറ് പോലും എന്നും ചെയ്യാനില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യണം, നമ്മളാണെങ്കിൽ നിങ്ങൾ ചെയ്യണം, ചെയ്തേ തീരും, നിങ്ങളിങ്ങനെ ആയെങ്കിൽ എന്താവും, അല്ലെങ്കിൽ ആരവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പരിഭവിച്ചുകൊണ്ടേ ഇരിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വരെ തോന്നും, എന്തൊരു ആത്മാർത്ഥമായ മനുഷ്യൻ, എത്ര നല്ല മനുഷ്യൻ എന്നിങ്ങനെ നമുക്ക് തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും. അദ്ദേഹത്തെ, കാരണം അദ്ദേഹത്തെ പോലെ നല്ല മനുഷ്യർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കൽ നമ്മളെ ബാധ്യതയാണ്, നിർബന്ധമാണ്. അപ്പോൾ അദ്ദേഹം മാക്സിമം ചെയ്യട്ടെ, നമ്മൾ കൂടെ നിൽക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, മാക്സിമം കൂടെ നിൽക്കാൻ നോക്കും. അപ്പോൾ ഒന്നാം ഘട്ടം അവർ വിജയിച്ചു, കാരണം ഈ അരക്ഷിതാവസ്ഥ പറഞ്ഞ് അവർ അവരുടെ കാര്യത്തിലേക്ക് ഒന്നടുത്തു എന്നർത്ഥം. ഇനി ഇവരെ പറ്റി പറയുന്ന ഒരു തമാശയുണ്ട്, അതും കൂടി ഈ പോയിന്റിൽ ആഡ് ചെയ്യാം. സ്ട്രീറ്റ് ഏഞ്ചൽ, ഹൗസ് ഡെവിൾ എന്നാണ് പറയാം. സ്ട്രീറ്റ് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അല്ലെങ്കിൽ സ്ട്രീറ്റിലൊക്കെ ഒരു ഏഞ്ചലായിരിക്കും, മാലാഖയായിരിക്കും അവർ. പക്ഷേ ഹൗസ് ഡെവിൾ, ഇവർക്ക് വേണ്ടപ്പെട്ടവരെ മുമ്പിൽ, അല്ലെങ്കിൽ ഇവരെ അധീനതയിൽ, ഇവരെ താഴെയുള്ള ആൾക്കാർ, ഇവരെ കൺട്രോളുള്ള ആൾക്കാർക്കൊക്കെ വലിയ ശല്യമായിരിക്കും. അപ്പോൾ ഈ അടുത്ത് തന്നെ ഒരാളെ പറ്റി പറയുന്നത്, അയാളെ മേഖലയിൽ അയാളെ കണക്ട് ചെയ്ത അയാളുടെ ജീവനക്കാർ, അയാളുടെ ഒപ്പം ജോലി ചെയ്തവർ, അല്ലെങ്കിൽ അയാളുടെ മേഖലയിലുള്ള ആൾക്കാർ, അവരൊക്കെ ഈ വ്യക്തിയെ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിൽ വളരെ നല്ല പേരാണ് ഇവരേറ്റവും അടുത്ത ആൾക്കാർക്ക്, ഇവരെ ജീവനക്കാർക്ക്, ഇവരെ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഇവരെ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എപ്പോഴും ടോപ്പ് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മേഖലയ്ക്ക് എല്ലാവരും മാക്സിമം അടിച്ച് താഴ്ത്തും പല രീതിയിലും. അത് ഏഷ്യൻ ഈ പരദൂഷണം പല 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 മെത്തേഡുകൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം ഏറ്റവും സക്സസ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് മാനിപ്പുലേഷനും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ ഉള്ളവരൊക്കെ ഇവരെ വെറുപ്പിച്ച് വെറുപ്പിച്ച് പണ്ടാരടക്കും. എന്നാൽ കൂടെ ഉള്ളവർക്കാർക്കും ഇദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യമോ, ചിലപ്പോൾ ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ ഉൾക്കൊള്ളുന്നുള്ള ഭയം, അത്തരം കാരണങ്ങൾ കാരണമൊക്കെ അത് പിന്തിരിഞ്ഞ് നിൽക്കും. അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ ഇവരെന്ത് ചെയ്യും, ഇവരെ കൂടെ ഉള്ളവരൊക്കെ അടിച്ച് താഴ്ത്തും. ഒരു തരത്തിൽ എമ്പതി ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ പൊതുജനങ്ങൾക്ക് തോന്നുന്നത് എത്ര നല്ല സഹായിക്കുന്നുണ്ട്. പൊതുജനങ്ങളൊക്കെ ഇങ്ങനെ പറയും, അയാൾ കുറച്ച് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിലും എന്താക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ, സഹായങ്ങൾ, അത് വിലമതിക്കാനാവാത്തല്ലേ, എത്ര നല്ല കാര്യങ്ങൾ. ഗവൺമെൻറ്റിന് പോലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഗവൺമെൻറ്റിന് പോലും. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ത് വെച്ചിട്ടാണ് എന്നൊക്കെ ജനങ്ങൾ പറയും. കാരണം സ്ട്രീറ്റ് ഏഞ്ചലാണ്, മാലാഖയാണ്.
മാലാഖമാറാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ഇവർക്ക് പണവും പ്രശസ്തിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതിൽ ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ആകെ അസ്വസ്ഥമാവും. ഇപ്പോൾ ഉദാഹരണം പറയാം, പണത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു നാസിസ്റ്റിക്, ഒരു കമ്മ്യൂണൽ നാസിസ്റ്റിക് ആണെങ്കിൽ അവർക്ക് പണത്തിൽ നിന്ന് എന്തെങ്കിലും കുറവ് വരുന്ന സമയത്ത് അവർ ആകെ അസ്വസ്ഥമാവും, ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയും, ആരും സഹായിക്കുന്നില്ല, ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ബോധവുമില്ല, വല്ലാത്ത അവസ്ഥയാണ്, എന്താണ് ഇങ്ങനെ, അങ്ങനെയൊക്കെ പറഞ്ഞ് 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 വല്ലാത്തൊരു ഇത് ബുദ്ധിമുട്ടിലാവും. അതേപോലെ തന്നെ പ്രശസ്തിയും, പ്രശസ്തി ഇവർക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കണം. എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കൂല, അവർ ആ ഡാമേജ് തിരുത്തി പഴയ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് മാനിപ്പുലേഷനും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ ആ തെറ്റ് തിരുത്തുമെന്നല്ല, അവർ ആ തെറ്റ് തിരുത്തുമെന്ന് നമ്മളോട് പറയുമെങ്കിലും ആ ഭാഗത്തേക്ക് നോക്കുകയില്ല. പകരം അവർ എന്ത് ചെയ്തിട്ടാണെങ്കിലും, എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്ന് ഉദ്ദേശിക്കുന്നത് തെമ്മാടിത്തരം കാണിച്ചിട്ടോ കരഞ്ഞ് കാലിൽ വീണിട്ടോ എന്ത് ഐഡിയ ഉപയോഗിച്ചിട്ടും അവർ തിരിച്ച് അതേ പൊസിഷനിലെത്താനുള്ള ശ്രമം നടത്തും. അത് ജനങ്ങളുടെ മുമ്പിലാവട്ടെ, ആരുടെ മുമ്പിലും, ഏത് കുട്ടിയുടെ മുമ്പിൽ പോലും കരഞ്ഞ് നിലവിളിച്ച് തൻ്റെ സ്ഥാനത്തെത്താൻ വേണ്ടിയിട്ട് ഇവർ ഉടായ്പ ഉപയോഗിക്കും. അപ്പോൾ അതിലൊരു നാണക്കേട് ഇവർ വിചാരിക്കില്ല, കാരണം ഇവർക്ക് അവരാ പൊസിഷനിലെത്തണം. കാരണം ഇവരുടെ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് തന്നെ ഇവർക്ക് പണമില്ല, അല്ലെങ്കിൽ ഇവരെ ആൾക്കാർ മതിക്കുന്നില്ല, വില വെക്കുന്നില്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുള്ള ഇൻസെക്യൂരിറ്റിയാണ്. ഇങ്ങനെ പ്രശസ്തിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ പണം ഈ കുമിഞ്ഞു കൂടുമ്പോൾ ഈ ഇൻസെക്യൂരിറ്റി ഒരു പരിധിവരെ മറക്കാൻ പറ്റും. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിക്കോ, നല്ലൊരു അത്യാവശ്യം പൈസ ഉണ്ട്, നിങ്ങളൊരു കമ്പനീൻ്റെ സിഇഒ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ കീഴിൽ ജോലി ചെയ്യുന്നവർ നല്ല പഠിച്ചവരായിരിക്കും. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് തന്നെ ഒരു ഒരു ഇത് തോന്നും, ഓ ഞാൻ സിഇഒ ആണ്, ഞാനാകെ 10-ാം ക്ലാസ്സും കുസ്തിയേ ഉള്ളൂ, പക്ഷേ ഇവനോ MBA കഴിഞ്ഞവനാണ്, എന്നിട്ടോ ഇവൻ എൻ്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം അവസ്ഥ, അതായത് ഇവർക്ക് ഒരു തരത്തിലുള്ള ഒരു പുച്ഛം, ഇവർ ഡിഫൻസ് എന്നൊക്കെ പറയാം നമുക്ക്, അതായത് ഞാൻ മേലെ എന്നിട്ടോ ഇവൻ താഴെ. അപ്പോൾ ഇപ്പം യഥാർത്ഥത്തിൽ ആർക്കാണ് കഴിവ് കൂടുതൽ? എനിക്കല്ല കഴിവ്, പഠിപ്പിനെ കൊണ്ട് എന്തുണ്ടായി. ഇത് ഇവർ പുറത്തു പറയൂല കേട്ടോ, ഉള്ളിലിങ്ങനെ ഒരു ഡ്രാക്കുള്ള ചിരി ഇങ്ങനെ ചിരിക്ക വരും, ഒരു ഡെവിലിഷ് ചിരി എന്നൊക്കെ പറയുകയാണെങ്കിൽ. അപ്പോൾ ആക്ച്വലി ഇതാണ് ഇവരുടെ അവസ്ഥ. പണവും പ്രശസ്തി ഇവരിങ്ങനെ കൊണ്ട് നടക്കും, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കും, അതിൽ താഴാൻ ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ല, താഴാൻ സമ്മതിക്കുമില്ല. ഇനി മറ്റൊരു കാര്യം, ഇവർ താൻ ചെയ്യുന്ന നന്മകളെ എടുത്തിങ്ങനെ പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി പറയുന്നുള്ളതാണ്, ആ വ്യക്തി പറഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും, അവിടെയുള്ള ജീവനക്കാരെ കൊണ്ട് മറ്റുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ പറയും, ഇന്നാൾ ഇന്നാൾ അദ്ദേഹം ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ആകെ ആത്മഹത്യ ചെയ്തേനെ, ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ വകുപ്പില്ല, ഗവൺമെൻറ്റൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളെ നോക്കുമോ, അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സേവനങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമങ്ങൾ പറയും. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ നന്മ ഇങ്ങനെ വിളിച്ചു പറയാണ്, ഇദ്ദേഹമാണ് ഞങ്ങൾക്കൊക്കെ ഒരു അത്താണിയായിട്ട് നിൽക്കുന്നത്, ഇദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത്, ഈ മേഖല അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ, ഈ ഒരു നല്ലൊരു അവസ്ഥ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഇദ്ദേഹത്തെ കൊണ്ടാണ്. അപ്പം നന്മ മരമായിട്ട് ഇങ്ങനെ വളർന്ന് വളർന്ന് ഒരു പന്തൽ പോലെയായിട്ട് മാറും. ഇനി ചിലപ്പോൾ ഇവർ തന്നെ പറയും, ഇവർ പറയുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ്, ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു ഡിഫറെൻറ്റ് ഏബിൾഡ് മേഖലയിൽ ഒരു ഹോസ്പിറ്റലില്ല, എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു പണിയണം, എനിക്ക് എത്ര അവരെ ഹെൽപ്പ് ചെയ്തിട്ട് മതിയാകുന്നില്ല, അവരെ കൂടുതൽ കൂടുതൽ സഹായിക്കണം, ഈ ഭിന്നശേഷി മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ മറ്റിതര മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ വിട്ടുകൊടുത്തു, ഞാൻ മൊത്തത്തിൽ എന്നെ പണയം വെച്ചു, എൻ്റെ ജീവിതം എൻ്റെ ഫാമിലി ജീവിതം ഞാൻ ഒഴിവാക്കി, അത് വേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം വേണ്ട, എനിക്ക് ഇവർക്ക് ഈ കുട്ടികളാണ് അല്ലെങ്കിൽ ഈ മേഖലയാണ് എന്നൊക്കെ പറഞ്ഞ് നന്നായി തള്ളും. കാരണം എന്ന് പറഞ്ഞാൽ, കാരണം ഇതൊരു നന്മപരമാവലാണ്. അപ്പോൾ ഈ രീതിയിലുള്ള തന്ത്രങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും. ഇനി ഇങ്ങനെ നന്മപരമായിട്ട് നിന്നാൽ കുഴപ്പമില്ലെന്ന് പറയാം, പക്ഷേ അതല്ല അവസ്ഥ. ഈ ചെയ്യുന്ന നന്മകളൊക്കെ തൻ്റെ ഔദാര്യമാണെന്ന് ഇവർ വീമ്പളക്കും. ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കുള്ള ഔദാര്യമാണ്, നിങ്ങളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് വിക്ടിം കാർഡ്, ഇരവാദം മുഴക്കും. എന്തെങ്കിലും ഇവർക്കെതിരെ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ, വിമർശനങ്ങൾ വരുമല്ലോ, വരുമ്പോൾ ഇവർ പറയും, അതായത് കണ്ടില്ലേ ജനങ്ങൾക്ക് വേണ്ടി എത്ര ചെയ്തിട്ടും, ഈ മേഖലയിൽ എന്തൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ടും അവസാനം തെറിവിളി ബാക്കി, ജനങ്ങൾക്ക് ഇതൊന്നും വേണ്ട, അവർക്ക് നന്മകളൊന്നും വേണ്ട. ചിലപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടവർ, ഞാൻ ഈ പണി നിർത്താൻ പോവാണ്, നിർത്തൊന്നുമില്ല കേട്ടോ, നിർത്തിക്കഴിഞ്ഞാൽ വൻ നഷ്ടമല്ലേ, ഞാൻ നിർത്താൻ പോവാണ്, ഞാൻ അതിന് ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തള്ളും. ചില ആൾക്കാർ അങ്ങനൊന്നും പറയാണ്ട് തന്നെ തൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ പറയും, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിതുമ്പും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇരവാദമാണ്. ഇരവാദം മുഴക്കുന്ന സമയത്ത് പൊതുജനങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാർ പറയും, അദ്ദേഹം എന്ത് തോന്നിയാസം ചെയ്ത് കഴിഞ്ഞാലും ജനങ്ങളെ സഹായിക്കുന്നില്ല, അല്ലെ പാവപ്പെട്ടവർ സഹായിക്കുന്നില്ല, ഇന്ന മേഖലയെ സഹായിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ചെറിയ കുറ്റങ്ങളും കുറവുകളൊന്നും കാണാതിരുന്നൂടെ, അല്ലെങ്കിൽ അത് തിരുത്താനുള്ള അവസരം കൊടുത്തൂടെ, അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന് അടച്ചാക്ഷേപിക്കുന്നത്, അങ്ങനെ ഒരാളെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ഒരാളെ ഇല്ലാതാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയും. കാരണം വിക്ടിം കാർഡിൽ പൊതുജനങ്ങൾ വീഴും എന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ലക്ഷണം കൂടി പറഞ്ഞ് നിർത്താം.
ഇവർ പൊതുജനങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിൽ പെരുമാറേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ നന്നായിട്ട് വാതോരാതെ സംസാരിക്കും. അത് പുസ്തകം വെച്ചിട്ട്, പുസ്തകത്തിൻ്റെ കോഴ്സ് വെച്ചിട്ട്, മഹാത്മാക്കളുടെ വചനങ്ങൾ വെച്ചിട്ടൊക്കെ പറയും. എന്നിട്ടോ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ അത് കാണുകയുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ യൂട്യൂബിൽ നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് വളരെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ചിരിച്ച് സംസാരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെ ഭാവം അല്ല എൻ്റെ സ്ഥായിയായ ഒരു രീതി അതാണോ എന്നുള്ളത് എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർക്കേ അറിയും. അപ്പോൾ അവർക്കും അറിയുന്നത് ചിലപ്പോൾ ചില പരിമിതികളുണ്ടാവാം, കാരണം എല്ലാ കാര്യങ്ങളും അവർക്കും അറിയണമെന്നില്ല. ഇതേപോലെ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ നാസിസ്റ്റിക്കായ വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് അറിയൂല. നിങ്ങൾ വിചാരിക്കുകയാണ് ഇത്ര നല്ല രീതിയിൽ സംസാരിക്കുന്നു, നല്ല രീതിയിൽ ജനങ്ങളോട് ഇടപഴകാൻ പറയുന്നു, അതുകൊണ്ട് എത്ര നല്ല മനുഷ്യരായിരുന്നു, നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ട് എത്ര ഉപകാരമുണ്ടായി, എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, നല്ല രീതിയിൽ പെരുമാറാൻ പഠിച്ചു, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളരെ നല്ല വ്യക്തിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവുകയേയില്ല. ഇതാണ് മറ്റൊരു ലക്ഷണം. ലാസ്റ്റ് പോയിൻ്റാണ് പറയാൻ വന്നത്, ഇവർക്ക് എക്സ്ട്രീം ഡെഡിക്കേഷൻ ആയിരിക്കും. ഏതെങ്കിലും ഒരു മേഖല ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ഡെഡിക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റവും വലിൽ വീണു പോകുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്യുന്ന വർക്ക് അല്ല, ആ വ്യക്തി ചെയ്യുന്ന വർക്ക് ഉണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ, ഇങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റൂല, അത്ര നന്നായിട്ടല്ലേ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകും. അത്രയും നിങ്ങൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം ആ ഡെഡിക്കേഷൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻസെക്യൂരിറ്റി മറക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ പണം പ്രശസ്തി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഡെഡിക്കേഷൻ നിർബന്ധമാണ്. അപ്പോൾ അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ ആ ഡെഡിക്കേഷനിൽ വീണ് അവരെ അകമഴിഞ്ഞ് സഹായിക്കുമ്പോൾ അവർ വളർന്ന് പന്തലിച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു നാർസിസ്റ്റിക് ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്ക്, സമൂഹത്തിന്, രാജ്യത്തിന് വരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതെന്താണെന്നുള്ളത് വേണമെങ്കിൽ സൊസൈറ്റിക്കൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടാവും എന്നുള്ളത് നമുക്ക് വിശദീകരിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. വീണ്ടും കാണാം. നന്ദി.